ഹലോ, അപ്പം എന്തൊക്കെയുണ്ട്? എല്ലാവരുടെ വിശേഷം? അപ്പോൾ ആ പനിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ശരിക്കാക്കപ്പം കുറവായിട്ടൊന്നുമില്ല. അപ്പം രാവിലെ ദാ നല്ല മഴ തന്നെ കേട്ടോ. എവിടെ ഒക്കെ ഇങ്ങനെ മഴ ഉണ്ടാവും. പിന്നെ സ്കൂളിൽ ലീവ് ഒന്നുമില്ല. അപ്പം ദാ രാവിലെ എന്നിട്ടപ്പോൾ കുറച്ചൊരു മഴ ഉണ്ട് കേട്ടോ, നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അപ്പം ദാ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ദാ രാവിലത്തെ ചായക്കുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പം ഇന്ന് ഇക്കാക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, അത് വെച്ചിട്ടൊരു ഉപ്പുമാവാണ് കേട്ടോ. ഇതിലെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ക്യാരറ്റൊക്കെ ബീൻസൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഇപ്പം എന്തെങ്കിലും സ്റ്റോക്കില്ലാത്തതാണ് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും പച്ചമുളകും മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ഉപ്പുമാവാണ് ടിക്കാക്കുന്ന രാവിലെ കൊടുക്കുന്നത്. അപ്പോൾ ദാ കുക്കർ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായ വരെ നമുക്ക് കടുകിടാം. അങ്ങനെ ദാ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക് ഉണ്ടല്ലോ, ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇക്കാക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉപ്പുമാവ്. മറ്റേ റവ ഉപ്പുമാവിനേക്കാളും ഈ ഉപ്പുമാവ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പം ദാ ഞാൻ അതിലേക്ക് ഉപ്പുണ്ടല്ലോ, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ദാ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഇതുണ്ടല്ലോ ഗോതമ്പിൻ്റെ, ആ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വേണ്ട ആവശ്യത്തിന് വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇക്കാക്ക്, മറ്റേ റവേനെക്കാട്ടും കൂടുതൽ ഈ ഒരു സാധനം കേട്ടോ. പണ്ടൊക്കെ അംഗനവാടി വിട്ട് വരുമ്പോൾ കുട്ടികളുടെ കയ്യിൽ വൈകുന്നേരം ഈ ഒരു സാധനം ഉണ്ടാവും കേട്ടോ, ഈ ഉപ്പുമാവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെ എവിടെയും കൊടുക്കണില്ല കേട്ടോ, വീട്ടിലേക്കൊന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ അംഗനവാടിയിലൊന്നും കൊടുക്കണില്ല, വേറെ എവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദാ ഇത് അടച്ച് വെച്ചിട്ടൊരു രണ്ട് വിസിലോ അടുപ്പിക്കാം. രണ്ട് വിസിൽ അടുപ്പിച്ചതിന് ശേഷം എന്നിട്ട് നമുക്ക് ഇത് അപ്പം നന്നായിട്ട് വെന്തുണ്ടാവും. അങ്ങനെ പിന്നെ ദാ ഞാൻ, എനിക്ക് ഈ ഉപ്പുമാവ് ഇഷ്ടമല്ല ഈ ഗോതമ്പിൻ്റെ. അപ്പോൾ ദാ ഞാൻ എനിക്ക് ഉമ്മനും കൂടിയിട്ട് റവ ഉണ്ടല്ലോ അതെടുക്കണം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇത്ര മതിയും, അപ്പം അതെടുത്തിട്ടുണ്ട്. അത് റവ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഒക്കെ കടകളിൽ റോസ്റ്റഡ് റവ കിട്ടും, പിന്നെ അതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളതെല്ലാം ഉണ്ടാവും കേട്ടോ. നമുക്കൊന്ന് വെള്ളത്തിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, അങ്ങനത്തെ റവക്കൊപ്പം കിട്ടും. അപ്പോൾ ദാ നമ്മുടെ റവ വറുത്തതിന് ശേഷം ആ പാനിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കടുകുണ്ടല്ലോ, കടുക് പൊട്ടിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്ന് അല്ലെങ്കിൽ നമ്മൾക്ക് ചെറിയ പരിപ്പുണ്ടാവുമല്ലോ, നമ്മുടെ പരിപ്പുടക്ക് എടുക്കുന്ന പരിപ്പുണ്ടല്ലോ, അതിട്ട് കൊടുത്താലും മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും കേട്ടോ. ഞാൻ ഉഴുന്നെണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഇതാ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ. ഉപ്പ് നമ്മളെങ്കിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം തിളയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ റവ ഉണ്ടല്ലോ, നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ആവും. കുറച്ചൊന്ന് ആ റവ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതാ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി വെന്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഉപ്പുമാവ് ഇക്കാക്ക് തീരെ ഇഷ്ടമല്ല, മറ്റൊരു ഗോതമ്പിൻ്റെ ഉപ്പുമാവാട്ട ഇക്കാക്ക് ഇഷ്ടം, എനിക്ക് ഇതുമാണ് ഇഷ്ടം. രണ്ടും രണ്ട് ടൈപ്പ്, ഈ ഒരു കാര്യത്തിൽ രണ്ടും രണ്ട് ടൈപ്പാട്ടാ. അങ്ങനെ ഇതാ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇക്കാക്ക് ചായക്ക് കൊടുത്തു, ഇക്കാനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ തണുപ്പല്ല, അപ്പോൾ ഞാൻ ഇക്കാന് ഉമ്മനൊക്കെ നല്ല ചൂടുള്ളൊക്കെ കേട്ടോ. ഞാൻ കുളിപ്പിക്കുക, പച്ചവെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിലാണ് കുളിപ്പിക്കുക. അപ്പോൾ ഇതാ ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ ഉമ്മനെതാ ബൂസ്റ്റും, പിന്നെ ഇതാ രാവിലെ ഉപ്പും, നമ്മുടെ ഉപ്പുമാവും, പിന്നെ അതായത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കൊടുക്കുന്നത് മൂന്ന്. തിന്നെ തിന്നെ, നമ്പു തിന്നെ, ഒറ്റയ്ക്ക് തിന്നെ, പാള ഒറ്റയ്ക്ക് തിന്നാണ് കേട്ടോ. അങ്ങനെ എന്താ ഞാൻ മൂന്ന് അംഗനവാടിയിൽ കൊണ്ടുപോകാൻ ഒരു സ്നാക്സ് പാൻകേക്ക് ഉണ്ടാക്കണം കേട്ടോ. കാരണം അവൾ അവിടുത്തെ ഫുഡൊന്നും കഴിക്കണില്ല, ചിലപ്പോൾ മാത്രമേ കഴിക്കില്ല. അപ്പോൾ അത്രയും നേരം വിശന്നിരിക്കണ്ടേ. അപ്പോൾ ഇത് ഞാനവിടെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷേ അത് എത്ര ആയാലും വയറുന്നറിയില്ലല്ലോ, വിശപ്പ് മാറില്ലല്ലോ. അപ്പോൾ ഞാനൊരു പാൻകേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു പകുതി, ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി മുറിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മുട്ട, പിന്നെ ഇതാ മൈദ, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് പാലും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇന്നത്തെ വെള്ളമൊക്കെ ഒന്ന് ഇതായിട്ട് നന്നായി പാൻ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ബോക്സിലേക്ക് വെക്കാം. അപ്പോൾ ഇതാ ഇതാ ഞാൻ ഇവളുടെ ബോക്സിൽ കുറച്ച് അനാറുണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച്. എന്തെങ്കിലും നമുക്ക് സൈഡിലെ പാൻകേക്ക് കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ മുൻ്റെ പാൻകേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഹണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
കൊണ്ടാ ഞാനും മുന ഇട്ട അംഗനവാടി പോവാണ് കേട്ടോ. നല്ല കരച്ചിലാണ് കേട്ടാ. കൊണ്ടാക്കുമ്പോൾ ഉണ്ടാവുള്ള ഈ കരച്ചിലൊന്നും അവിടെ എത്തുമ്പോ കുറച്ചുകൂടെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല കേട്ടാ. അങ്ങനെ പിന്നെതാ ഞാനും മുന അംഗനവാടി കൊണ്ടാക്കിട്ടാ. ആ കൊണ്ടാക്കുമ്പോഴുള്ള കരച്ചിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ പോകുന്നു കഴിഞ്ഞാൽ പിന്നെ ആള് കളിയാണ് കേട്ടാ. അങ്ങനെ എന്താ ഇക്കാക്കുന്നു ഞാൻ സുഖമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ വേറെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ ആവി പിടിക്കാണ് കേട്ടോ ഇക്ക. ഇക്കാന ആവി പിടിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഫുഡ് കഴിക്കണം കേട്ടോ. രാവിലത്തെ നാസ്ത. അപ്പം ഞാനും ഉപ്പുമാവും പിന്നെ അതിൻ്റെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പിന്നെ നല്ല കട്ട ചായ കൂടിയിട്ടുണ്ട് കഴിക്കണത്. അങ്ങനെ കഴിക്കുമ്പോഴേക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്താ ഉച്ചയ്ക്കത്തെ ഫുഡിന് ഇതാ ഞാൻ ചോറൊക്കെ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടച്ചൊക്കെ ഉണ്ടായിരുന്നു. ആ കടച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഒരു വറ്റിച്ച പോലെ ആയിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ കടച്ചൊക്കെ ഞാൻ നന്നാക്കി ഇട്ടതിലേക്ക് പിന്നെ എന്താ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിക്കുക കേട്ടോ. കടച്ചക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കടച്ചക്ക കടച്ചൊക്കെ കൊണ്ട് എന്തുണ്ടാക്കിയാലും അത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പൊടിയുള്ള കടച്ചക്കായിരുന്നു കേട്ടോ ഇത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കഴിക്കുമ്പോൾ ചോറി കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഉണ്ടായ കടച്ചക്കയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കടച്ചക്ക മരത്തുമ്പോൾ ഒരെണ്ണം ഉണ്ടായിട്ടുള്ള ആദ്യമായിട്ടും ഒരെണ്ണം ഉണ്ടായിട്ടാ. അങ്ങനെന്താ ഇക്കാക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കടച്ചക്ക കറി ചോറ് അച്ചാറ് പിന്നെ മത്തി പൊരിച്ചതാണ് ഇക്കാക്ക് കൊടുക്കുന്നത്. ഇത് മതി നമ്മുടെ ഉച്ചയ്ക്ക് തോണിന് അത്രയും നമുക്ക് ഇക്കാക്ക് അത് വയറിനറിയാം. ഇത്രയും ഉണ്ടെങ്കിലും ആ കടച്ചൊക്കെ ഉണ്ടായാൽ മതി ഇക്കാക്ക് വയറിനിറച്ച് കൊടുത്തേക്കാനും അത് ഭയങ്കര ഇഷ്ടമാണ് ഇക്കാക്ക്. നിങ്ങളോട് സംസാരിക്കാനോ വ്ളോഗിന് വർത്തമാനം പറയാനൊക്കെ ആഗ്രഹം കിട്ടാ. പക്ഷെ തീരെ വയ്യപ്പോ മഴയെന്ന് ശ്വാസം മുട്ടലും പനി കുരയൊക്കെ ആയിട്ട് ചുമൊക്കെ ആയിട്ട് തീരെ സംസാരിക്കാൻ വയ്യ. ഇങ്ങനെ ശ്വാസം കിടന്ന് ഇതാവണ്. എന്തായാലും നിങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാം. മാറിയിട്ട് വ്ളോഗിൽ ഞാനും സ്ഥിര സമീതായിക്കൊണ്ട്. അങ്ങനെ പിന്നെ ഇക്ക വീഡിയോ എഡിറ്റ് ചെയ്യണേട്ടാ. എഡിറ്റ് ചെയ്യണ തിരക്കിലാണ്. അപ്പം എന്താ ഞാൻ ചോറ് വാരി കൊടുക്കണേട്ടാ. അങ്ങനെ പിന്നെ സമയം എന്താ കഴിഞ്ഞു ഉമ്മനെ വിളിക്കാൻ പോകണം. അപ്പം ഞാൻ ഫോണ് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക്. അവളെ കൊണ്ടുപോകുമ്പോൾ ഫോണ് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം നല്ല മഴയത്തൊക്കെ ചിലപ്പോൾ ആ സമയത്തൊക്കെ. അപ്പം എനിക്ക് അവളെടുക്കലും കുടമെടുക്കലും ഫോണിൽ വ്ളോഗ് എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനത്തെ അവൾ അംഗനവാടി ഇട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിപ്പിച്ചു കേട്ടോ. കുളിപ്പിച്ച ശേഷം ഞാൻ ഫുഡൊക്കെ കൊടുക്കുള്ളൂ. എന്നിട്ട് പിന്നെ എന്താ അപ്പം ഫുഡൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ അവിടെ മിഠായി കണ്ടപ്പോൾ അത് വേണം തുറന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് എന്തായാലും കഞ്ഞി കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ അവളെന്തായാലും ആ മിഠായി തന്നു കഴിഞ്ഞാൽ അപ്പോൾ കഴിഞ്ഞ കഞ്ഞി ചോദിച്ചിട്ട് വരും കേട്ടോ. അവൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. അപ്പോൾ സൈലൻ്റ് ആവും. അംഗനവാടിയിട്ട് വരുമ്പോളേ എന്തെങ്കിലും അവിടെ കട ഉള്ള കാരണം മിഠായിയൊക്കെ വേണം എന്നിങ്ങനെ പറയും. അങ്ങനെ ഇതാ അവൾക്ക് കഞ്ഞി വാരി കൊടുക്കണം. അങ്ങനെ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു കഞ്ഞിയും ചായയൊക്കെ ഇപ്പോൾ കൊടുത്തു. അപ്പോൾ ഞാൻ കുടിക്കണം കേട്ടോ. അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ പഴയ വീഡിയോസൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒക്കെ കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ.